ചെറുപ്പം തുടങ്ങി അന്യായം കണ്ടു കഴിഞ്ഞാൽ പ്രതികരിക്കുന്ന സ്വഭാവമുള്ള ഒരു പാലാകാരൻ പയ്യനുണ്ടായിരുന്നു. ഓപ്പോസിറ്റ് ഉള്ളത് എത്ര വലിയവനാണെന്നുണ്ടെങ്കിലും അതൊന്നും കൂസാത്ത പ്രകൃതമായിരുന്നു ആ പയ്യൻ്റേത്. അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവം കൊണ്ട് സമൂഹത്തിലെ ഉന്നതരായിട്ടും അധികാരികളൊക്കെ ആയിട്ട് കൊമ്പ് കോർക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതിന്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് ലഭിച്ചതാകട്ടെ 18 കള്ളക്കേസുകളും. ഇതിന്റെ പിന്നാലെ ഒരുപാട് വർഷങ്ങൾ അദ്ദേഹം നടക്കുകയുണ്ടായി. പ്രൊട്ടക്ഷൻ ഫ്രം പോലീസ് എന്ന് പറഞ്ഞിട്ടുള്ള ചരിത്ര വിജയമാണ് കോടതിയിൽ നിന്നും അദ്ദേഹം പിന്നീട് നേടിയെടുത്തത്. മാസ് സിനിമകളേക്കാൾ മാസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. അദ്ദേഹത്തിന്റെ ജീവിതം ഇപ്പോൾ 2 ആവുകയാണ്. അതിലൊന്നാമത്തേത് നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ നായകനാവുന്ന ഈ ഒരു കടുവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിലിമും, അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ ഒറ്റക്കൊമ്പൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിമുമാണ്. കടുവാക്കുന്നൽ കുറുവച്ചൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്യാരക്ടർ ശരിക്കും പറയാന്നുണ്ടെങ്കിൽ പാലായിലെ ഇടമറ്റത്തുള്ള കുറുവിലാക്കുന്നൽ കുറുവച്ചൻ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയുടെ ലൈഫുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് സിനിമയെ വെല്ലുന്ന ജീവിതം യഥാർത്ഥത്തിൽ ജീവിച്ച ആ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് തന്നെയാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ റസീൻ ദിസ് സൈഡ്. പാലായിൽ ഇടമറ്റത്ത് കുറുവിനാക്കുന്നൽ തറവാട്ടിൽ ജോസ് കുറുവിനാക്കുന്നൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തെയാണ് കുറുവിനാക്കുന്നൽ കുറുവച്ചൻ എന്ന് വിളിച്ചിരുന്നത്. പാരമ്പര്യമായിട്ട് അത്യാവശ്യം സ്വത്തൊക്കെ ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അതായത് ഒരുപാട് റബ്ബർ എസ്റ്റേറ്റുകളും മറ്റൊക്കെ ഒരു വലിയ പ്ലാന്ററായിരുന്നു. അതുകൂടാതെ തന്നെ ഒരുപാടധികം സ്വത്തുക്കളും പല ബിസിനസ്സുകളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പിന്നെ പൊതുപ്രവർത്തനത്തിലൊക്കെ ചെറിയ ഒരു കൈയും മൂപ്പരും നോക്കിയിരുന്നു. അതായത് പള്ളിയിലെ ട്രഷററും കാര്യങ്ങളൊക്കെ ആയിരുന്നു അദ്ദേഹം. നാട്ടിലുള്ള ജനങ്ങൾക്കൊക്കെ ഇദ്ദേഹത്തെ വലിയ കാര്യമായിരുന്നു. അപ്പോൾ ഇത്രത്തോളം ജനസമ്മതനായിട്ടുള്ള ഒരു വ്യക്തി എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നത്തിൽ പെടുന്നത് അല്ലെ? 1-2 പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് കൊണ്ടാണ് ലൈഫിലെ തന്നെ ഒരു വലിയ ഭാഗം കേസിന്റെയും മറ്റൊക്കെ പിന്നാലെ അദ്ദേഹം നടക്കേണ്ടി വന്നത്. അതിൽ ആദ്യത്തേത് ആളുടെ വൈഫിന്റെ തന്നെ ബന്ധുവായിട്ടുള്ള ഒരു MLA ഒരു കേസിന്റെ പുറകെ നടന്നതായിരുന്നു. അതായത് ഈ ഒരു MLA ഒരു പഞ്ചായത്ത് മെമ്പർ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ കുറുവച്ചൻ MLA ഭാഗത്ത് നിന്നില്ല. കാരണം ന്യായം ഈ ഒരു കേസ് കൊടുത്ത വ്യക്തിയുടെ പേരിൽ ആയിരുന്നു. തന്റെ ബന്ധുവായിട്ട് വരെ MLA ഇദ്ദേഹം നിന്നത്. എന്നാലും ഈ ഒരു കേസ് പിന്നീട് ഒത്തുതീർപ്പായി. എന്നാൽ MLA ഇയാളോടുള്ള പക അങ്ങ് മുഴുവനായിട്ട് മാറിയിട്ടുണ്ട്. മറ്റൊരു സംഭവം നടക്കുന്നത് പള്ളിയിലാണ്. പള്ളി വികാരിയുമായിട്ട് നല്ല രീതിയിൽ ഒരു പ്രശ്നം ഉണ്ടാവുകയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പള്ളിയിൽ ഒരു കീബോർഡ് ഉണ്ടായിരുന്നു. ഒരു കുടുംബം പള്ളിക്കായിട്ട് സംഭാവന നൽകിയിട്ടുള്ള ഒരു കീബോർഡ് ആയിരുന്നു അത്. പള്ളി വികാരി പറഞ്ഞു, ഞാൻ പോകുമ്പോൾ ഈ ഒരു കീബോർഡ് കൂടെ കൊണ്ടുപോകുമെന്നുള്ള ഒരു കാര്യം. എന്നാൽ കുറുവാച്ചൻ കേട്ടതനുസരിച്ച് കൊണ്ട് ഈ ഒരു കീബോർഡ് അച്ഛനല്ല പള്ളിക്കായിരുന്നു ഒരു ഫാമിലി ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാലും കേട്ട് കേൾവി വെച്ചിട്ടൊന്നും ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പാടില്ലല്ലോ എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ആ ഒരു കോട്ടയത്ത് നിന്നും എറണാകുളത്തോട്ട് വണ്ടി കയറുകയാണ്. എന്നിട്ട് ഈ ഒരു കീബോർഡ് ഡൊണേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഫാമിലിയെ പോയി അദ്ദേഹം കാണുകയുണ്ടായി. എന്നിട്ട് അവരോട് സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങളത് പള്ളിക്ക് ഡൊണേറ്റ് ചെയ്തതാണ്, അല്ലാണ്ട് അച്ഛന് കൊടുത്തതല്ല എന്നുള്ളൊരു തരത്തിലാണ്. ഈ സത്യം മനസ്സിലാക്കി കുറുവാച്ചൻ എറണാകുളത്ത് നിന്ന് കോട്ടയത്തോട് മടങ്ങുകയും അതേപോലെ തന്നെ അച്ഛനോട് കാര്യം പറയുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, രജിസ്റ്ററിൽ എഴുതിക്കോ, എനിക്ക് എന്തായാലും കണക്കൊക്കെ സെറ്റിൽ ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞു. എന്നാൽ പള്ളി വികാരി അത് തീരെ മുഖവിലക്കി എടുത്തില്ല. പള്ളി വികാരി പറഞ്ഞു, ഞാനിത് രജിസ്റ്ററിൽ എഴുതേയില്ല, എന്നാൽ ഞാൻ പോകുമ്പോൾ കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ കുറുവാച്ചൻ പറഞ്ഞു, നടക്കില്ല, വെറുതെ അച്ഛൻ വെറുതെ പണിയരന്ന് വാങ്ങാനുള്ള ഒരു പരിപാടി കാണിക്കരുത് എന്നുള്ളൊരു തരത്തിൽ ആ ഒരു അച്ഛൻ്റെ മുഖത്ത് നോക്കി ഇദ്ദേഹം പറയുകയാണ്. എന്നാൽ അച്ഛനാകട്ടെ ഇയാളെ പുച്ഛിച്ച് വിടുകയും ചെയ്തു. അപ്പോൾ കുറുവാച്ചൻ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുടെ കയ്യിലുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു കേസ് അങ്ങ് ഫയൽ ചെയ്യുകയാണ്. അപ്പോൾ അത് വലിയ പ്രശ്നമായി. കാരണം പള്ളിയിൽ അച്ഛനെതിരെയാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഒരു കേസും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. എന്നാലും ആളുകൾ രണ്ട് ചേരിയിലായി. ഒരുപാട് ആളുകൾ കുറുവാച്ചൻ്റെ പിന്നാലെ നിന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്താണ് ന്യായമെന്നുള്ളത് ആളുകൾക്ക് അറിയാമായിരുന്നു. ആ സമയത്ത് പള്ളിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്ന ഒരു സാക്ഷിയായിരുന്നു അന്നത്തെ IG റാങ്കിലുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ. ആള് കുറുവാച്ചൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഈ കേസ് എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും പിൻവലിക്കണം എന്ന് പറഞ്ഞു. എന്നാൽ കുറുവാച്ചൻ്റെ മറ്റേ സ്വഭാവം അറിയാലോ, ആൾ ഓപ്പോസിറ്റ് നിൽക്കുന്നത് എത്ര വലിയ ആളാണെന്നോ എത്ര വലിയ അധികാരിയാണെന്നോ ഒന്നും നോക്കാത്ത, ഒന്നും കൂസാത്ത ഒരു പ്രകൃതിയുള്ള ഒരാളായിരുന്നു. ആൾ പറഞ്ഞു, എന്തൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഈ ഒരു കേസ് പിൻവലിക്കില്ല എന്നുള്ളത് ആൾ മൂത്ത് നോക്കി തന്നെ പറയുകയും ചെയ്തു. അപ്പോൾ IG അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറുവാച്ചൻ കുറച്ച് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു. എന്നാൽ ആ ഒരു ബുദ്ധിമുട്ട് പിന്നീട് 10-12 നീണ്ടു നിൽക്കുന്ന ഒരു നിയമ പോരാട്ടത്തിലേക്ക് നയിക്കുമെന്ന് അദ്ദേഹം അന്ന് കരുതിയിട്ടുണ്ടാകില്ല. സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ഇൻസിഡന്റിന് ശേഷം പിറ്റേന്ന് തുടങ്ങിയിട്ട് ആളുടെ മേൽ ഇങ്ങനെ കള്ളക്കേസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് 1-2 കേസൊന്നുമല്ല, 10-18 കള്ളക്കേസുകളാണ് അദ്ദേഹത്തിൻ്റെ മേൽ വന്നത്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നിസ്സാരമായിട്ടുള്ള കേസ് തുടങ്ങിയിട്ട് പല തരത്തിലുള്ള കേസുകൾ വരെ അദ്ദേഹത്തിൻ്റെ മേൽ വരികയാണ്. ഒരു കേസ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പുറത്തെ പറമ്പിലെ റബ്ബറിൻ്റെ ചിരട്ട മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊരു കേസ്. അത്യാവശ്യം നല്ല സമ്പന്നനായിട്ടുള്ള ഒരുപാട് റബ്ബർ ചിരട്ടകൾ സ്വന്തമായിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ ഒരു കുറുവാച്ച എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ വന്നൊരു കേസാണിത്. അപ്പുറത്തെ പറമ്പിലെ റബ്ബർ ചിരട്ട മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊരു കേസ്. പിന്നെ വേറൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മൂപ്പര് ഇതേപോലെ തന്നെ ആളുടെ അംബാസിഡർ കാർ റെയിൽവേ സ്റ്റേഷനിൽ പാർക്ക് ചെയ്തിട്ട് ആൾ പോയിട്ടുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോൾ കാറില്ല. അപ്പോൾ കാറിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അത് പോലീസുകാർ കൊണ്ടുപോയി. ഒരു കേസും ഉണ്ടായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മോഷ്ടിച്ച കാറായിരുന്നു എന്നുള്ളൊരു തരത്തിലായിരുന്നു കേസ്. അപ്പോൾ ആളുടെ കയ്യിൽ പ്രോപ്പറായിട്ടുള്ള രേഖകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ കേസ് നൈസായിട്ട് ഒന്ന് തിരിഞ്ഞു. അതായത് കാറല്ല മോഷ്ടിച്ചത്, കാറിൻ്റെ അകത്തുള്ള എഞ്ചിനായിരുന്നു മോഷ്ടിച്ചത് എന്നായി ആ ഒരു കേസ്. വേറൊരു കേസ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എറണാകുളത്ത് ഒരു ഹോട്ടലിൽ പോയിട്ട് മുമ്പ് ഒരു ഭക്ഷണം കഴിക്കായിരുന്നു. അപ്പോൾ അവിടെയുള്ള ആൾക്കാരെ നോക്കി പേടിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് വരെ ആളുടെ മേലിൽ വേറൊരു കേസ് ഉണ്ടായി. ആ ഒരു സാഹചര്യത്തിൽ കുറുവാച്ചൻ്റെ വൈഫായിട്ടുള്ള മറിയാമ്മ അന്നത്തെ പോലീസ് മേധാവി ആയിട്ടുള്ള ജയറാം പടിക്കലിനെ പോയി കാണുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത്തരത്തിലുള്ള അന്യായമൊന്നും ഒരിക്കലും വെച്ചു പറിപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് അന്നത്തെ എറണാകുളം ജില്ലാ പോലീസ് മേധാവിയായിട്ട ലോക്നാഥ് ബെഹ്റയോട് അവർ കംപ്ലൈൻറ്റ് ലിഫ്റ്റ് ചെയ്യാനായിട്ട് പറയുകയാണ്. അങ്ങനെ അതിൽ നിന്ന് ആൾ രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. അടുത്തൊരു കേസ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പബ്ലിക്കിൽ വെച്ചിട്ട് ഒരാൾ തോക്ക് ചൂടി എന്നുള്ളതായിരുന്നു. അപ്പോൾ കേസ് കോടതിയിലെത്തി. അപ്പോൾ തോക്ക് ചൂണ്ടപ്പെട്ട ആളുണ്ടല്ലോ, അതായത് കുഴൽഡിപ്പുറത്ത് നിന്നിരുന്ന ആൾ, ആൾ പറഞ്ഞു എന്നെ കുറുവാച്ചൻ തോക്കൊന്നും ചൂണ്ടിയിട്ടില്ല, ഇത് ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസാണെന്നുള്ളൊരു തരത്തിൽ പറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ ആ ഒരു കേസും തള്ളിപ്പോയി. ഇതൊന്നും കൂടാത്തതിന് വേറെ ഒരുപാട് കേസുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഇദ്ദേഹത്തിൻ്റെ പേരിൽ. വ്യാജഗർഭ കേസ്, മാലമോഷണ കേസ്, ലൈസൻസ് ഇല്ലാത്ത തോക്ക് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊരു കേസ്, ആളുടെ തോക്കിന് ലൈസൻസ് മറ്റൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ ലൈസൻസ് ഇല്ലാത്ത തോക്കാണ് അതെന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു കേസ്, എന്തിനേറെ പറയുന്നു ആളുടെ ബെൻസ് കാറിന് രാജീവ് ഗാന്ധി വധവുമായിട്ട് വരെ ബന്ധമുണ്ടെന്നുള്ള തരത്തിലുള്ള കേസുകൾ വരെ വന്നു. അപ്പോൾ നിയമപോരാട്ടങ്ങൾ അതിൻ്റെ വഴിക്ക് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. ഓരോ കേസുകളിലും ഈ ഒരു കുറുവച്ചൻ ജയിച്ചുകൊണ്ടേയിരിക്കുന്നുമുണ്ടായിരുന്നു. ഇത്രത്തോളം ഈ ഒരു മനുഷ്യനിട്ട് പീഡിപ്പിച്ചത് കൊണ്ടാണ് കോടതി പ്രൊട്ടക്ഷൻ ഫ്രം പോലീസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു എന്താ പറയുക നിർണായകമായിട്ടുള്ളൊരു വിധി എഴുതുന്നത്. അതിന് പിന്നിൽ വേറെയും കുറച്ച് കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് അധികാരികൾക്ക് നിയമത്തിൻ്റെ ആ ഒരു ബേസിൽ വെച്ചിട്ട് അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ ഗുണ്ടകൾ ഇറക്കി. അതായത് ആൾക്ക് ബാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ആളുടെ ബാറിലോട്ട് ഗുണ്ടകൾ പോകും, അവിടെ പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ പോലീസുകാർ വരും, അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് ആളെയും ആളുടെ സ്റ്റാഫിനെ ആയിരുന്നു, ഗുണ്ടകളെ ആയിരുന്നില്ല. പിന്നെ കുറുവാച്ചൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ട് ആളെ തല്ലാനുള്ള ധൈര്യമൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല. സംഭവം ആളത്രത്തോളം ആചാനുബാഹുമായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. അതായത് അത്രയും ധൈര്യമുള്ള ഒരാളും ആ ഒരു ഏരിയയിൽ തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഇത്രത്തോളമൊക്കെ പ്രശ്നങ്ങളായപ്പോൾ നാട്ടുകാരായിട്ടുള്ള 101 പേര് ഒപ്പിട്ട ഒരു നിവേദനം കൊണ്ട് അന്നത്തെ മുഖ്യമന്ത്രി ആയിട്ടുള്ള ശ്രീ കരുണാകരൻ സാറിൻ്റെ അടുത്തോട്ട് ഇദ്ദേഹം പോവുകയാണ്. എന്നാൽ ആ ഒരു നിവേദനം അദ്ദേഹം തിരിഞ്ഞു പോലും നോക്കിയില്ല. അടുത്തത് അങ്ങനെ AK ആന്റണി മുഖ്യമന്ത്രിയായി. അപ്പോൾ അദ്ദേഹത്തെയും കാണാൻ പോയി. അപ്പോൾ ആൾ പറഞ്ഞ് PA നോട് കാര്യങ്ങൾ പറയാൻ. ഈ ഒരു PA കാര്യം പറയാന്നുണ്ടെങ്കിൽ ആളും ആ ഒരു IG തമ്മിൽ നല്ല രീതിയിലുള്ളൊരു ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ആ ഒരു കേസ് എവിടെ എത്തിയില്ല എന്നുള്ളതിന് വലിയ അത്ഭുതമോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. കുറുവാച്ചനെ ഇത്തിരിയെങ്കിലും ഫേവർ ചെയ്തിട്ടുള്ളത് നായനാർ സാറ് മുഖ്യമന്ത്രി ആയപ്പോഴാണ്. ഈ ഒരു IG തന്നെ DGP ആക്കാനുള്ള ഒരു റിക്വസ്റ്റ് മുഖ്യമന്ത്രിക്ക് കൊടുക്കുകയാണ്. അപ്പോൾ മോത്തോക്കി തന്നെ നായനാർ സാറ് ചോദിക്കുകയാണ് ഉണ്ടായത്, നിങ്ങളല്ലേ ആ ഒരു കോട്ടയത്തുള്ള പാവച്ചായനൊക്കെ ഒരുപാട് കാലം ഇതേപോലെ തന്നെ കള്ളക്കേസിലൊക്കെ കുടുക്കി നടത്തണത്, അപ്പോൾ ആ ഒരു കേസും കാര്യങ്ങളൊക്കെ ആദ്യം ഒത്തുതീർപ്പാവട്ടെ, എന്നിട്ട് നിനക്ക് DGP ആകാം എന്നുള്ളൊരു കാര്യം ഇദ്ദേഹം ആ ഒരു പോലീസ് ഓഫീസറുടെ മോത്തോക്കി പറയുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായത്. നായനാർ സർക്കാരിൻ്റെ കാലം കഴിയുന്നത് വരെ ആ IG DGP ആയിട്ടുമില്ല. അപ്പോൾ ഈ ഒരു കേസൊക്കെ ഒരു ഭാഗത്തൂടെ നടക്കുന്നുണ്ട്. ഓരോ കേസിലും കുറുവാച്ചൻ ജയിച്ചു വരികയാണ്. ഈ ഒരു IG ആണെന്നുണ്ടെങ്കിൽ പിന്നീട് DGP ആകുകയും ചെയ്തു. അപ്പോഴത്തിനൊക്കെ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇയാൾക്ക് തന്നെ ആകെ മടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പ്രശ്നങ്ങളൊക്കെ ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് കുറുവാച്ചൻ്റെ വീട്ടിലോട്ട് പോയി. എന്നിട്ട് പറഞ്ഞു ഞാൻ തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്, മതി നമുക്ക് ഒത്തുതീർപ്പാക്കാം, ഈ കേസുകളൊക്കെ നമുക്ക് ഇല്ലാണ്ടാക്കാം, എന്തായാലും എനിക്ക് എൻ്റെ വഴി, കുറുവാച്ചന് കുറുവാച്ചൻ്റെ വഴി, നമുക്കിതൊക്കെ ഇവിടെ വെച്ച് നിർത്താമെന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുകയാണ്. ആ സമയത്ത് കുറുവാച്ചൻ അകത്ത് പോവുകയും തൻ്റെ പേരിലുള്ള 18 കേസുകൾ അടങ്ങിയിട്ടുള്ള ഫയലൊക്കെ എടുത്തുകൊണ്ട് വരികയും ഈ ഒരു IG മുന്നിൽ വെച്ചിട്ട് വായിച്ച് കേൾപ്പിക്കുകയും ചെയ്തു. ഇതൊക്കെ ആളുടെ മകള് ഒരു ക്യാമറയിൽ പകർത്തുന്നുണ്ടായിരുന്നു. IG ആണെന്നുണ്ടെങ്കിൽ ഇതൊന്നും അറിഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇയാൾ പറഞ്ഞു ഈ കേസൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയ കേസാണ്, ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള കേസൊക്കെയാണ്, എന്തായാലും നമുക്കിതൊക്കെ ഒതുക്കി തീർക്കാം, ഇനി എൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാവില്ല, സോറി എന്നുള്ള രീതിയിൽ അയാൾ പറയുകയാണ് ഉണ്ടായത്. എന്നാൽ കുറുവാച്ചൻ നേരെ ഈ ഒരു വീഡിയോ എടുത്തുകൊണ്ട് പോയി നേരെ കോടതിയിൽ കൊണ്ടുപോയി സമർപ്പിച്ചു. അതോടുകൂടി ആളുടെ മേലുണ്ടായിരുന്ന 18 കേസും വാനിഷായി പോവുകയാണ് ഉണ്ടായത്. ഈ ഒരു കേസിൻ്റെയും കൂട്ടത്തിൻ്റെയൊക്കെ പിന്നാലെ നടന്ന് ഇദ്ദേഹം ജീവിതം നശിപ്പിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ഒരു കേസുകളൊക്കെ ഒരു ഭാഗത്തൂടെ പോകുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ലൈഫ് വളരെ സുഖകരമായിട്ട്, സുഖകരം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എന്നാൽ സാധാരണക്കാരനൊന്നും പറ്റില്ല ഇദ്ദേഹത്തെ പോലെ ഒന്ന് ജീവിക്കാനായിട്ട്. ഇത്രത്തോളമൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല, ആളുടെ ലൈഫ് നല്ല രീതിയിൽ തന്നെ ആളിപ്പുറത്തൂടെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അതായത് ആളുടെ വൈഫിന് വയ്യാതായി, ക്യാൻസറൊക്കെ ആയി. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സൊക്കെ ഒരു ഭാഗത്തൂടെ നടത്തിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു അദ്ദേഹം. അതേപോലെ തന്നെ ആളുടെ മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആളുടെ ബിസിനസ്സും മറ്റുമൊക്കെ നല്ല രീതിയിൽ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. എന്തിനേറെ പറയുന്നു 147 ഏക്കറിൽ പ്ലാന്റേഷൻ വരെ അദ്ദേഹം തമിഴ്നാട്ടിൽ സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി. ഇതൊക്കെ ഈ പ്രശ്നത്തിൻ്റെ ഇടയിൽ കൂടെ ഒക്കെയാണ് കേട്ടോ അദ്ദേഹം ചെയ്തു കൂട്ടിയത്.
അങ്ങനെ ഈ പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത്, പള്ളിയുടെ ഭാഗത്തു നിന്ന് വേറെയും പ്രശ്നങ്ങളുണ്ടായി. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കേസിൻ്റെയും ബഹളത്തിൻ്റെയും ഒക്കെ കാര്യങ്ങൾ കൊണ്ട് തന്നെ കുറുവാച്ചന് കുറച്ച് നാൾ ഒളിവിൽ പോകേണ്ടി വന്നു. ആ ഒളിവിൽ പോയ സമയത്ത് ഇവിടെ കൂട്ടുകിടക്കാനായിട്ട് ഒരു സ്ത്രീ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്ത്രീ മരിച്ചപ്പോൾ ആ സ്ത്രീയെ പള്ളിയിൽ അടക്കാൻ പറ്റില്ല എന്നുള്ളത് പള്ളിക്കാർ പറയുകയാണ്. അതിൻ്റെ ഒരു റീസൺ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീ ഒരു കൊലക്കേസിൽ പ്രതിയാണ്, അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പള്ളിയിൽ അടക്കാൻ പറ്റാത്തതെന്നുള്ളൊരു നിലയ്ക്ക് പറയുകയാണ്. കുറുവാച്ചൻ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളും ആളുടെ സുഹൃത്തുക്കളും കൂടെ കുഴി വെട്ടി ഒപ്പീസ് ഇല്ലി ആ ഒരു സ്ത്രീയെ മറവ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത്രത്തോളം ചങ്കൂറ്റുള്ള ഒരു വ്യക്തിയാണ് കുറുവിനക്കുന്നൽ കുറുവച്ചൻ എന്ന് പറയുന്ന, നമ്മളുടെ ഇപ്പൊ ഈ സിനിമയിൽ കാണുന്ന കടുവാക്കുന്നൽ കുറുവച്ചൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ. ഒരു സാധാരണ മനുഷ്യനെ കൊണ്ട് ഒരിക്കലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് അത്രത്തോളം പ്രഷറിലൂടെയും അത്രത്തോളം കേസിലൂടെയും അത്രത്തോളം കാര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടും ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് ജയിക്കാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എല്ലാവരും കൊണ്ടും നടക്കുന്നൊന്നൊരു കാര്യമൊന്നുമല്ല. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാസ് സിനിമകളിൽ പോലും ഇത്രത്തോളം ഹീറോയിറ്റിക് ആയിട്ടുള്ള ഒരു ഹീറോ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റില്ല. അതെ, മാസ് സിനിമാ കഥാപാത്രങ്ങളെ വെല്ലുന്ന മാസ് ജീവിതമായിരുന്നു കുറുവച്ചൻ്റേത്. അപ്പോൾ ഇതാണ് യഥാർത്ഥ കുറുവച്ചൻ്റെ കഥ. ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ഇത് ജസ്റ്റ് പെരിഫറലായിട്ട് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇതിലൊരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്, ഇനിയും കൂട്ടിച്ചേർക്കാനുണ്ട്. അതേപോലെ തന്നെ പറഞ്ഞതിൽ എന്താ പറയുക, കംപ്ലീറ്റ് ആവാത്ത കാര്യങ്ങളുണ്ട്. കാരണം അത്രത്തോളം സംഭവബഹുലമായിട്ടുള്ള ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അദ്ദേഹത്തിൻ്റെ കുറച്ച് ഇൻ്റർവ്യൂസും അതേപോലെ തന്നെ ആർട്ടിക്കിൾസും മറ്റൊക്കെ വായിച്ചതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. എന്തെങ്കിലുമൊക്കെ മിസ്സിങ്ങോ അല്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ റസീൻ സൈനിങ് ഓഫ്. പീസ്. സേ പീസ്ഫുൾ ഗൈസ്. സേ സേ.